ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് വീണ പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. ബിജെപിയുടെ ഉന്നതാധികാര സമിതിയിൽ, കോർ കമ്മിറ്റിയിൽ നടൻ സുരേഷ് ഗോപിയെ കേന്ദ്ര ബിജെപി നേതൃത്വം നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ബിജെപി കേന്ദ്രങ്ങളിൽ അങ്കരാപ്പുണ്ടാക്കിയിരിക്കുന്നത്. പല തട്ടുകളിൽ നിൽക്കുന്ന ബിജെപി നേതൃത്വം, സംസ്ഥാന നേതൃത്വം ആകെ പരിഭ്രാന്തിയിലാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെയും കൂട്ടരുടെയും വേവലാതി. കാരണം ഇത്രയും കാലം സുരേന്ദ്രൻ ഇവിടെ ഭരിച്ച് പാർട്ടിയെ നാശപ്പെടുത്തി എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ള വിലയിരുത്തലാണ് കേന്ദ്രത്തിനുള്ളത്. കേന്ദ്രം കുറേ കാലമായി ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടുന്ന ഫണ്ട് വീതം വെച്ച് വീടുകളിൽ കൊണ്ടുപോകുന്ന സംസ്ഥാന നേതാക്കളുടെ നെറുകേട് കണ്ട് അവർ മതിയായി. അങ്ങനെയാണ് അവർ ഈ സംസ്ഥാന പാർട്ടിയുടെ നിരീക്ഷണത്തിന് ജാവദേക്കറെ വിട്ടത്. അദ്ദേഹം വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇവിടുത്തെ പകൽക്കൊള്ള മനസ്സിലായത്. കാരണം പ്രവർത്തകരുടെ കയ്യിലേക്ക് 5 പൈസ പോലും എത്തുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിനും പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ പ്രചരണങ്ങൾ നടത്തുന്നതിനും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ മണ്ഡലങ്ങൾക്ക് വേണ്ടിയും ബി ജെ പി നേതൃത്വം ഇവിടെ കൊടുക്കുന്നത്. കാരണം ആ ഫണ്ട് വിതരണത്തിൽ വലിയ സംസ്ഥാനമെന്നോ ചെറിയ സംസ്ഥാനമെന്നോ യാതൊരു വിവേചനവും കാണിക്കാതെയാണ് കൈയയച്ച് കേന്ദ്ര നേതൃത്വം പിന്നെ കേരളത്തിൻ്റെ നേതാക്കന്മാർക്ക് നൽകിയത്. കാരണം എങ്ങനെയും കുറച്ച് സീറ്റ് സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്കുടെ ഒരു ആഗ്രഹം. അതിന് ഇവർ പറഞ്ഞ രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള പണത്തിന് പുറമെ അഡീഷണൽ പണവും അധികം പണവും ഈ ചില പിന്നെ മണ്ഡലങ്ങളുടെ പേരിൽ കൈപ്പറ്റുകയും അത് പോക്കറ്റിലാക്കുകയും ചെയ്തതാണ് കേന്ദ്രത്തിന് ഏറ്റവും അധികം തുടിപ്പിച്ചത്. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, ഒരു വോട്ട് പോലും ഓരോരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വോട്ടുകളുടെ എണ്ണം കുറയുന്നതല്ലാതെ വോട്ടുകളുടെ എണ്ണം കൂടുന്നില്ല. അതുമാത്രമല്ല, ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നേമത്ത് ഒ രാജഗോപാൽ പിന്നെ നിലനിർത്തിയ സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി അടിയറ വയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം കാണുന്നത്. അങ്ങനെയുള്ള ഒരു പിന്നെ സംസ്ഥാന നേതൃത്വത്തെ ഇങ്ങനെ ഇനി വിട്ടാൽ പറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയത്. സുരേഷ് ഗോപി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന് ഇന്ന് ബി ജെ പിയിലെ പല നേതാക്കന്മാരെയും അപേക്ഷിച്ച് ജനപ്രീതി ഉണ്ട്. അദ്ദേഹം എവിടെ പോയിരുന്നാലും ജനങ്ങൾ കൂടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇഞ്ചിനിഞ്ച് പോരാടി തോൽവി സമ്മതിച്ചുവെങ്കിലും അദ്ദേഹം പിന്നെ നേടിയെടുത്ത വോട്ടുകൾ ചില്ലറയല്ല, മറ്റൊരു ബി ജെ പി നേതാവും വാങ്ങാത്ത തരത്തിലുള്ള വോട്ടുകളാണ് അദ്ദേഹം നേടിയെടുത്തത്. അദ്ദേഹം മറ്റ് പലരും 1-2 സീറ്റുകളിൽ പോലും മത്സരിക്കാനും അവിടേക്ക് ഹെലികോപ്റ്ററുകൾ പറത്തി ലക്ഷങ്ങൾ ചിലവാക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷ് ഗോപി ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുകയും പരമാവധി വോട്ടുകൾ അദ്ദേഹം പിന്നെ നേടിയെടുക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നടനാണ് സുരേഷ് ഗോപി എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ഈ സുരേഷ് ഗോപിയെ തന്നെയാണ് പിന്നെ സംസ്ഥാന ബി ജെ പിയുടെ മുകൾത്തട്ടിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അവർ ഈ അഭിപ്രായം വളരെ മുമ്പേ തന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞുവെങ്കിലും നിരവധി ചിത്രങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ടും ജോലി തിരക്ക് കാരണവും അദ്ദേഹത്തിന് അപ്പോൾ അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല തിരക്കുള്ള ഒരു നടനാണ്. എന്നിട്ട് പോലും അദ്ദേഹം കേന്ദ്ര നേതൃത്വം പറഞ്ഞത് കേൾക്കുകയും കോർ കമ്മിറ്റിയിൽ അംഗമാവുകയും ചെയ്തു. സാധാരണ തരത്തിൽ സംസ്ഥാന പ്രസിഡന്റുമാരെയും അതുപോലെ മുൻ പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയുമാണ് കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ സുരേഷ് ഗോപിയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയോടുകൂടി സുരേഷ് ഗോപി ബി ജെ പി നേതൃത്വത്തിൻ്റെ ഗുഡ് ബുക്സിലായി എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. സംസ്ഥാന നേതാക്കൾ ഇത് സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളിൽ അവരുടെ ഉള്ളിൽ നീറുകയാണ്. കാരണം അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ആലോചിക്കാൻ അറിയില്ല. കാരണം അമിത്ഷായാണ് അവിടെ ഇരുന്ന് പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിന് മോഡിയുടെ സപ്പോർട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ തന്നെ നില അപകടത്തിലാകുമോ എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. എങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാനും ഈ
അവരെ കഴിവുകെട്ട നേതൃത്വത്തെ വലിച്ചെറിയാനും അവർ തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ ആദ്യപടിയാണ് സുരേഷ് ഗോപിയുടെ നിയമനം. അദ്ദേഹം 6 വർഷം രാജ്യസഭാ മെമ്പറായിരുന്നു. നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളായിരുന്നെങ്കിൽ പോലും രാജ്യസഭയിൽ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം വ്യാപൃതനാവുകയും ഒരു സജീവ സാന്നിധ്യം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനസേവനം, പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം, അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് കാശ് പണം ചിലവാക്കിയാണ് രോഗം വന്നവരെയും അതുപോലെ തന്നെ വീടില്ലാത്തവരെയും അങ്ങനെയുള്ളവരെയൊക്കെ പലരുടെയും ആശ്രയത്തിനും അതുപോലെ തന്നെ അവരുടെ സഹായത്തിനും അദ്ദേഹം ഓടിയെത്തിയത്. ഒരു ലാഭേച്ഛ കൂടാതെയാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ പലതരത്തിലുള്ള ചികിത്സാ സഹായമായും കിടപ്പാടം ഉണ്ടാക്കാനായും ഒക്കെ നൽകിയത്. ഇതെല്ലാം ജനങ്ങൾ കാണും. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഒരു സിനിമാ നടനെന്നേക്കാൾ ഉപരി അദ്ദേഹത്തിന് ജനങ്ങളിൽ അംഗീകാരവും ആദരവും ലഭിച്ചത്. അത് ബി ജെ പി നേതൃത്വത്തിന് നന്നായിട്ടറിയാം. കാരണം പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ നേടാനോ അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുന്ന പൈസ പിന്നെ കൈയിട്ട് വരാനോ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അത് സംസ്ഥാന നേതൃത്വവും അത് അങ്ങനെ ഒരു ആക്ഷേപം വയ്ക്കില്ല. കാരണം ഇതുവരെ സുരേഷ് ഗോപി അങ്ങനെ ഒരു അവകാശവാദവുമായി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. സംസ്ഥാന കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇവരെപ്പോലെ ആക്രന്തം കാണിച്ചുള്ള പണപ്പിരിവൊന്നും സുരേഷ് ഗോപി കാണിച്ചിട്ടില്ല. അങ്ങനെ പലതരത്തിലും ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഇന്ന് കേരളത്തിൽ ഏക ആശ്രയം സുരേഷ് ഗോപിയാണെന്ന് കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയതിൻ്റെ അനന്തരഫലമാണ് കോർ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും ബി ജെ പി സംസ്ഥാനത്ത് രക്ഷപ്പെടുമെങ്കിൽ അത്രയും നല്ലത്. ഒരു ജനാധിപത്യ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും അതുപോലെ തന്നെ കേന്ദ്ര ഫണ്ടുമൊക്കെ കേരളത്തിൽ യഥേഷ്ട വരണമെന്നുണ്ടെങ്കിൽ അതിന് ബി ജെ പിക്ക് കൂടി ഒരു നിൽക്കാൻ ഇടം കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള തുടക്കമായിരിക്കാം സുരേഷ് ഗോപിയുടെ പിന്നെ ഈ നോമിനേഷൻ എന്ന് നമുക്ക് തോന്നുന്നത്.